ഇവിടെ ഫംഗ്ഷൻ ഇത് നടക്കാത്തതുകൊണ്ട് സാരി ഇപ്പോൾ ഇവിടെ ഇരിക്കണേ. ഞാൻ ഇത് എന്ത് ചെയ്യും എന്ന് ചെയ്യും എന്ന് എനിക്ക് അറിയാതെ ഞാൻ ഇതങ്ങ് അങ്ങ് തിരിച്ചയക്കട്ടെ എന്ന് സ്വാമി ഒന്ന് പറഞ്ഞു നോക്കും. നടക്കൂല. ശരി സ്വാമി, ഞാൻ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് അയക്കാം. ആ പൈസ അക്കൗണ്ടിൽ ഇടാം. ആ ശരി ശരി ശരി. ഇല്ല ഇല്ല ഇല്ല, പറ്റിക്കൂല. ഓ സമ്മതിച്ച ഉണ്ടം. നിന്റെയൊക്കെ വാക്കും കേട്ട് എന്നെ തങ്കം ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. ഇനിയിപ്പോ തമിഴൻ അത് തിരിച്ചെടുത്തില്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമില്ല, ക്ലീറ്റോനും കുഴപ്പമില്ല. ക്ലീറ്റോ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, മുകളിലിരിക്കുന്നത് വെറുതെ ഒന്നുമില്ല. ഒന്നും കാണാതെ ദൈവം ഒന്നും ചെയ്യൂല. ക്ലീറ്റോ, എനിക്ക് ഇന്ന് അത് മനസ്സിലായി. നീ വളച്ചേട്ടാ കാര്യം പറ, മനുഷ്യ ഇവിടെ പ്രാന്തം. നാളെ നമുക്ക് വേണമെങ്കിൽ അയാൾക്ക് പൈസ കൊടുക്കാം, അതറിയാമോ ക്ലീറ്റോന്? ക്ലീറ്റോ, ഇപ്പോഴാണ് ഞാൻ വേറൊരു കഥ കേട്ടത്. എറണാകുളത്തിൽ വലിയ പണക്കാരനുണ്ടെന്ന്. ഞാൻ പറയട്ടെ, ആ പണക്കാരനെ അയാളെ പറ്റി പറയട്ടെ ആദ്യം. അയാൾക്ക് എന്തോ ഏതാണ്ട് മൂന്നാല് വീട്ടിൽ നിറച്ചും കാറ്, പിന്നെ കടലിൻ്റെ നടുക്ക് വീട്, അങ്ങനെ മോളെ കെട്ടിച്ചത് 5001 പവനാറ്റ്. അങ്ങനെ ഭയങ്കര പണക്കാരനാ. പറഞ്ഞു വന്നെന്താണെന്നറിയാമോ, അയാളുടെ തുടക്കത്തിലില്ലേ അയാൾക്ക് എന്തായിരുന്നറിയോ ജോലി? എന്തായിരുന്നറിയോ? ഫുട്പാത്തിൽ കച്ചവടി, കപ്പലിന്റെ കച്ചവടം. ഞാൻ കപ്പലിന്റെ വിൽക്കാൻ പോണോ? നീ അതാണോ പറഞ്ഞു പറഞ്ഞേ? നമ്മുടെ കയ്യിൽ കപ്പലിന്റെ വിൽക്കാൻ എന്തിനാ? അവൻ പറഞ്ഞത് കേട്ടില്ലേ? സാരി നമുക്ക് ഫുട്പാത്തിൽ വിൽക്കാൻ. ക്ലീറ്റോ പോതങ്ങ, നീ എന്നെ പോലെ ഒരു പ്രമുഖ ഫുട്പാത്തിൽ. വെള്ളയും വെള്ള ഊരി കഴിഞ്ഞ ക്ലീറ്റോനെ ആര് മനസ്സിലാക്കും? അതിന്റെ പച്ചയിലാണ് ക്ലീറ്റോ നടക്കുന്നത്. എന്നെ ആർക്കും അറിഞ്ഞൂടല്ലോ ഈ പ്രദേശത്ത്. എന്നെ അറിഞ്ഞൂടാത്ത ആരാടിയുള്ളത്? ഈ പ്രദേശത്ത് വിൽക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? കൊല്ലം ബീച്ച് സൈഡിലോട്ട് പോ. നാളെയാണെങ്കിൽ ശനിയാഴ്ച, ഫാമിലി എല്ലാവരും വന്ന ദിവസമാണ്. ക്ലീറ്റോ ഒരു കാര്യം ചെയ്, ദേ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പകുതി സാരി റൊണാൾഡിനെ കൊടുക്കണം, പകുതി സാരി ക്ലീറ്റോയും എടുക്കണം. റൊണാൾഡിനെ അങ്ങ് ദൂരെ ഇരുത്തണം, ക്ലീറ്റോ ഇപ്പുറത്ത് മാറിയിരിക്കണം. ഒരു കാര്യം ചെയ്തു, ഒരു കൊടയും വെച്ചോ ഒരു തൊപ്പിയും വെച്ചോ ഒരു മനുഷ്യനും അറിയാൻ പറ്റില്ല. എന്നിട്ട് റൊണാൾഡിന് 800 രൂപ അവിടെ ഒരു സാരിക്ക് കൊടുക്കണം, ക്ലീറ്റോ ഇവിടെ 750 രൂപയ്ക്ക് വിൽക്കാൻ നിൽക്കണം. ക്ലീറ്റോൻ്റെ സാരി എളുപ്പം തീരും അവൻ്റെ, ബാക്കി അന്നേരം അവൻ്റെ നിങ്ങൾ മേടിച്ചാൽ മതി. നാളെ രാവിലെ തുടങ്ങി ഉച്ചയാകുമ്പോൾ നമ്മുടെ കച്ചവടം തീരും. മര്യാദക്കിരുന്നാവേ എന്റെ ഭാര്യയും ബെങ്കളും ഒക്കെ ഈ സാരി ഉടുത്ത് കുടുംബശ്രീ പരിപാടിക്ക് പോയിട്ട് പറഞ്ഞ കാണാനുള്ള ഒരു ആഗ്രഹം. അങ്ങനെ ക്ലീറ്റോ നല്ല വിളയെന്നാണ്ട്, ഇതിനകത്ത് നിന്ന് ക്ലീറ്റോന് നല്ല കമ്മീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാമല്ലോ. കിട്ടിയിട്ടേ എനിക്ക് 1 കോടി രൂപ കമ്മീഷൻ കിട്ടി. ഓ